കരിമീനാണ് ഇന്നത്തെ താരം. നല്ല ഫ്രഷായ കരിമീന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇവിടെ വളരെ റയറായിട്ടാണ് ഇത് കിട്ടും. അപ്പം നല്ല സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇതിനെ കൊണ്ട് വന്നിട്ട് ഫ്രൈയും ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഗ്രേവിയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നല്ല ഫ്രഷായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് കരിമീന് കറി വെക്കുന്നതെന്ന് കാണിക്കാം. ഓക്കെ, അപ്പം പകുതി എടുത്ത് ഫ്രൈ ചെയ്യാൻ വെക്കുക, പകുതി കറി വെക്കുക. അപ്പം നല്ല ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക, എന്നിട്ട് അതിലേക്ക് വന്നിട്ട് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യണം. അതായത് വന്നിട്ട് ചെറിയുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഓക്കെ, ഇത് നാലും വന്നിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക. ചെറിയുള്ളി ഒരു 10 മുതൽ 15 വരെ ആവശ്യമുണ്ട്. എന്നിട്ട് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. പിന്നെ അതിന് ശേഷം വന്നിട്ട് ഉലുവയും ഇടണം, കടുകും ഉലുവയും പൊട്ടിക്കണം. എന്നിട്ടാണ് വന്നിട്ട് നമ്മൾ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വഴറ്റേണ്ടത്. ഞാനിപ്പം കടുകും ഉലുവയും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് വന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച ഒരു 10 മുതൽ 15 വരെയുള്ള ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ആവശ്യത്തിന്. ഇട്ട് നന്നായിട്ട് വഴറ്റുക, നല്ല രീതിയിൽ വഴറ്റണം. ഒരുപാട് ഗോൾഡൻ കളർ ബ്രൗൺ ആകുന്നില്ലെങ്കിലും കൂടി ഒരുവിധം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കുറച്ച് ഡീപ്പായിട്ട് വന്നിട്ട് ആവണം. ഓക്കെ, അപ്പം ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വന്നിട്ട് നമുക്കൊരു 3 തക്കാളി നന്നായിട്ട് വന്നിട്ട് അരച്ചിട്ട് ആഡ് ചെയ്യുക. അരച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും, അതുകൊണ്ടാണ് അരച്ച് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വന്നിട്ട് താല്പര്യം ഇല്ലെങ്കിൽ തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുള്ളൂ. ഓക്കെ, ഞാൻ വന്നിട്ട് 3 തക്കാളി നന്നായിട്ട് വന്നിട്ട് പ്യൂരി ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഇത് നന്നായിട്ട് വന്നിട്ട് ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് വഴറ്റണം. ഇപ്പം ഒരുവിധം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായിട്ട് വന്നിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴന്നിട്ട് തന്നെ വരണം, അല്ലാന്നുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് പോവും. ഓക്കെ, കാരണം മസാലപ്പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ഒരു പച്ചവാസന വരും. ഇതിപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, തക്കാളി പ്യൂരി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി ഇതിലേക്ക് വന്നിട്ട് ആവശ്യത്തുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ആഡ് ചെയ്യേണ്ട, ഒരു 1.5 ടീസ്പൂൺ മതി. കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ കളറും കിട്ടും, അത്യാവശ്യത്തിന് എരിവുണ്ടാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ 3 മസാല മാത്രം ചേർത്താൽ മതി. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ട് വന്നിട്ട് വഴറ്റുക. ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ സിമ്മിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. എല്ലാന്നുണ്ടെങ്കിൽ പുളി ഒഴിച്ചിട്ട് നമ്മൾ എടുക്കുമ്പം പച്ചവാസന വരും. നന്നായിട്ട് തന്നെ വഴറ്റണം. ഓക്കെ, ഓയിലിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് വഴറ്റിക്കോളൂ. ഒരുപാട് ഒഴിക്കണ്ട, ആദ്യം നമ്മൾ ഒഴിച്ച ആ ഒരു ഇത് തന്നെ എണ്ണ തെളിഞ്ഞു വരും. ഇതിപ്പോൾ മസാലപ്പൊടി ഇട്ടതുകൊണ്ടാണ് അത് ഫുള്ളായിട്ട് വന്നിട്ട് എണ്ണയിൽ ഇങ്ങനെ പെരണ്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഇതിലേക്ക് വന്നിട്ട് ഒരുവിധം വഴന്ന് വന്ന ശേഷം പുളിവെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ലെമൺ സൈസ് പുളി നന്നായിട്ട് വന്നിട്ട് പിഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കുക. കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ, കാരണം ചിലവർക്ക് ലൂസായിട്ടാണ് കറി വേണമെന്നുണ്ടെങ്കിൽ ലൂസായിട്ട് എടുത്തോളൂ, എന്നും കുറച്ച് പുളിവെള്ളം ഒഴിക്കുക. ഓക്കെ, അത്യാവശ്യം തിക്നെസ് ഉണ്ടാവും ഇതിൽ, കാരണം മസാലപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ തക്കാളി പ്യൂരിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും കുറവുണ്ടോയെന്ന്. ഞാനിപ്പോൾ ഇതിലേക്ക് തിരിച്ചും വന്നിട്ട് ആ പുളി തന്നെ പിഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരുപാട് തിക്കായത് കാരണമാണ്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ടാവും, മീനിട്ടിട്ട് വെന്ത് വരുന്ന സമയത്ത് കറക്റ്റായിട്ടുണ്ടാവും. പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്, ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ കരിമീനിന് കുരുമുളക് പൊടി വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം എന്താ, വഴറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ പോവും. ഈ ഒരു സമയത്ത് ഇട്ടാൽ മതി, നമ്മൾ പുളിയൊക്കെ കഴിച്ച് ശേഷം വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് മാത്രമേ മീൻ ഇടാൻ പാടുള്ളൂ. നന്നായിട്ട് ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓരോരോ മീനായിട്ട് ഇതിലേക്ക് ഇടാം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോരോ മീൻ വന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് സിമ്മിലാക്കിയിട്ട് ഇട്ടോളൂ, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. കാരണം തിക്നെസ്സായിട്ടുണ്ട് ഗ്രേവി, ഈ ഒരു തിക്നെസ് വേണം, എന്നാലാണ് ഈ ഒരു കറി ടേസ്റ്റായിട്ടുണ്ടാവും. ഒരുപാട് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം നല്ല മാംസമുള്ള മീനാണ്. അപ്പം അതിലേക്ക് നന്നായിട്ട് ആ പിടിച്ച് വരണ്ടിക്കല് നമുക്ക് അത്യാവശ്യം ആ ഒരു തിക്നെസ് ഉണ്ടെങ്കിലേ പറ്റും. കുറച്ച് ലൂസാകുന്ന സമയത്ത് അങ്ങനെ കലങ്ങിപ്പോയ പോലെ ഉണ്ടാവും വെള്ളത്തിൽ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തോളൂ.
ഒരു പീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ കഴിക്കുന്ന രീതിയിലായിരിക്കും. ഇതിങ്ങനെ പെരണ്ട് കിടക്കും. ഇത് വന്നിട്ട് വാഴയിലയിൽ പൊള്ളിച്ചിട്ടും ചെയ്യും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതൊരു ദിവസം ഞാൻ ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിതിപ്പം വന്നിട്ട് മൂടി വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല കറക്റ്റായിട്ട് വന്നിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫുള്ള് വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. ഓക്കെ, എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായ ഒരു പാകം. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് ആഡ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ മീനിടുന്ന സമയത്ത് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രം വന്നിട്ട് ഉപ്പ് ഇട്ടാൽ മതി. മുളക് പൊടിയുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ ആഡ് ചെയ്തത്. കാരണം ആ കളർ കിട്ടേണ്ടിയിട്ട് മറ്റേ മുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടില്ല. മറ്റേ മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ഇടണ്ടോ, കാരണം ഒരുപാട് എരിവായിപ്പോവും. അപ്പം നമ്മൾ അടിപൊളി എന്താ പറയുക, കരിമീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞാനിത് ചെയ്യാറുണ്ട്, മറ്റുള്ള മീനിനെ കൊണ്ടൊക്കെ ഇതിനെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നല്ല എന്താ പറയുക, ചൂട് ചോറിൻ്റെ കൂടെ അങ്ങനെ വന്നിട്ട് കുഴച്ച് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ചിട്ട് ഒരു സൈഡ് ഡിഷിൻ്റെയൊന്നും ഒരാവശ്യവും വരില്ല. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.